ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധം. ദ ഡോൺ ഓഫ് 20th സെഞ്ചുറി ഓപ്പൺഡ് വിത്ത് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് ദ പൊളിറ്റിക്കൽ ഹൊറൈസൺ ഓഫ് ദ വേൾഡ്. ലോക രാഷ്ട്രീയ ചക്രവാളത്തിൽ ഇടിയും മിന്നലുമായി 20th century പൊട്ടിപ്പുറപ്പെടുകയായി. ഫസ്റ്റ് വേൾഡ് വാർ ആരംഭിച്ചു, ധാരാളം നാശനഷ്ടങ്ങളുണ്ടായി. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാകുന്നു. ദ സെക്കൻഡ് വേൾഡ് വാർ കമൻസ്ഡ് ഇൻ 1939 ആൻഡ് ഇറ്റ് എൻഡഡ് ഇൻ 1945 വിത്ത് ദ ഫാൾ ഓഫ് ജപ്പാൻ. 1939 സെക്കൻഡ് വേൾഡ് വാർ ആരംഭിച്ചു. 1945 ജപ്പാൻ്റെ കീഴടങ്ങലോടുകൂടി അവസാനിക്കുകയും ചെയ്തു. ദ ലീഗ് ഓഫ് നേഷൻസ് റിമൈൻഡ് ആസ് എ പാസീവ് സ്പെക്ടേറ്റർ വെൻ ദ സെക്കൻഡ് വേൾഡ് വാർ ബ്രോക്ക് ഔട്ട്. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്ന സമയത്ത് ലീഗ് ഓഫ് നേഷൻ ഒരു നോക്കുകുത്തിയെ പോലെ നിൽക്കേണ്ടതായിട്ട് വന്നു എന്നതാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കാൻ മാത്രമേ സെക്കൻഡ് വേൾഡ് വാർ ആരംഭിച്ചപ്പോൾ കഴിഞ്ഞുള്ളൂ എന്നതാണ്. ഇറ്റ് കട്ട് എ റെഡ് ഗാഷ് അക്രോസ് ഹിസ്റ്ററി. ചരിത്രത്തിന് കുറുകെ ചുവപ്പ് നാടായണിയിച്ച ഒരു സംഭവമായിരുന്നു സെക്കൻഡ് വേൾഡ് വാർ. അതായത് ഇറ്റ് വാസ് എ ബ്ലഡി ബാറ്റിൽ. ഇത് ഒരു രക്തരൂഷിതമായിട്ടുള്ള യുദ്ധമായിരുന്നു. ധാരാളം ആൾക്കാർ ചത്തൊടുങ്ങുകയും ധാരാളം പേർക്ക് അംഗവൈകല്യങ്ങൾ സംഭവിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് ദ മോസ്റ്റ് ഫ്രൈറ്റ്ഫുൾ വാർ ലൈക്ക് ദാറ്റ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക മഹായുദ്ധം പോലെ തന്നെ വളരെ ഫ്രൈറ്റ്ഫുൾ വാറാണ്, വളരെ ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച ഒരു യുദ്ധമായിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ. ഇറ്റ് വാസ് ദ മോസ്റ്റ് ഫ്രൈറ്റ്ഫുൾ വാർ ലൈക്ക് ദാറ്റ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക മഹായുദ്ധത്തെ പോലെ തന്നെ വളരെ ഭയാനകമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു സെക്കൻഡ് വേൾഡ് വാറിൽ. ദർ വെയർ സെവറൽ കോസസ് റെസ്പോൺസിബിൾ ഫോർ ദ ഔട്ട് ബ്രേക്ക് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ. ഈ സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാകുന്നതിന് ധാരാളം കാരണങ്ങൾ ഉണ്ടായിരുന്നു. ദ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് വൺ വാസ് ദ ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്. അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് വിക്ടോറിയസ് പവേഴ്സ് ജർമ്മനിയുമായിട്ട് അന്ന് ഉണ്ടാക്കിയ ഫസ്റ്റ് വേൾഡ് വാർ ടൈമിൽ ഉണ്ടാക്കിയ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ എൻഡിൽ ഉണ്ടാക്കിയ ആ സന്ധി തന്നെയായിരുന്നു എന്നതാണ്. ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്, വേഴ്സായി ഉടമ്പടി. ദ സെക്കൻഡ് വേൾഡ് വാർ ഈസ് റിഗാർഡ് ആസ് ദ ചൈൽഡ് ഓഫ് ദ പീസ് ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്. വേഴ്സായി സന്ധിയുടെ സന്തതിയായിട്ടാണ് സെക്കൻഡ് വേൾഡ് വാറിനെ കണക്കാക്കുന്നത്. ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ ദ വിക്ടോറിയസ് പവേഴ്സ് മെയ്ഡ് എ ട്രീറ്റി വിത്ത് ജർമ്മനി ഓൺ 28 June 1919 ആൻഡ് ഇറ്റ് കെയിം ടു ബി കോൾഡ് ദ ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ അവസാനം 1919 June 28 വിജയിച്ച രാഷ്ട്രങ്ങളെല്ലാം കൂടി ജർമ്മനിക്കെതിരായിട്ട് ഒരു സന്ധി ഉണ്ടാക്കി. ഈ സന്ധിയെ വിളിക്കുന്ന പേരാണ് ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്. ബൈ ദാറ്റ് ട്രീറ്റി ദ വിക്ടോറിയസ് പവേഴ്സ് ആർഗ്യൂഡ് ദാറ്റ് ജർമ്മനി ആൻഡ് ഹെർ അലീസ്, അലീസ് മീൻസ് അലൈഡ് പവേഴ്സ്, അലീസ് വെയർ റെസ്പോൺസിബിൾ ഫോർ ദ ഫസ്റ്റ് വേൾഡ് വാർ. ഈ ട്രീറ്റിയിൽ അവർ മുഖ്യമായിട്ടും പറയുന്നത് ജർമ്മനിയും ജർമ്മനിയുടെ സഖ്യകക്ഷികളും മാത്രമാണ് ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടാകുന്നതിനുള്ള കാരണക്കാർ എന്നവരെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഷി വാസ് ഫോഴ്സ്ഡ് ടു ഗിവ് ഹ്യൂജ് വാർ ഇൻഡെമ്നിറ്റി. മാത്രമല്ല യുദ്ധ നഷ്ടപരിഹാരമായിട്ട് ഭീമമായിട്ടുള്ള ഒരു തുക ജർമ്മനി വിക്ടോറിയസ് പവേഴ്സിന് കൊടുക്കേണ്ടതായിട്ടും വന്നു. ഹർ കോളനീസ് വെയർ ഷെയർഡ് ബൈ ദ വിക്ടോറിയസ് പവേഴ്സ്. മാത്രമല്ല ജർമ്മനിക്കുണ്ടായിരുന്ന കോളനികളെല്ലാം തന്നെ വിജയിച്ച രാഷ്ട്രങ്ങൾ ഷെയർ ചെയ്ത് പങ്കിട്ടെടുക്കുകയും ചെയ്തു. ആൾസോ ഷി വാസ് ഫോഴ്സ്ഡ് ടു ഗിവ് അൾസൈസ് ആൻഡ് ലൊറൈൻ ടു ഫ്രാൻസ്. ജർമ്മനിയുടെ പ്രധാനപ്പെട്ട രണ്ട് പ്രദേശങ്ങളാണ് അൾസൈസും ലൊറൈനും. ഈ അൾസൈസ് ആൻഡ് ലൊറൈൻ എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ജർമ്മനി ഫ്രാൻസിന് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടും വരുന്നു. ദ സ്ട്രെങ്ത് ഓഫ് ഹർ ആർമി വാസ് ലിമിറ്റഡ് ടു 1 lakh സോൾജിയേഴ്സ് ആൻഡ് ഷീ ഡിഡ് നോട്ട് പെർമിറ്റ് ടു ഹാവ് എയർ ഫോഴ്സസ് ആൻഡ് സബ്മറൈൻസ്. മാത്രമല്ല ജർമ്മനിയുടെ സൈന്യത്തിൻ്റെ എണ്ണം, സോൾജിയേഴ്സിൻ്റെ എണ്ണം വെട്ടിക്കുറച്ചു, 100,000 സോൾജിയേഴ്സായിട്ട് കുറച്ചു. മാത്രമല്ല എയർഫോഴ്സ് പാടില്ല, സബ്മറൈൻസ്, സബ്മറൈൻസ് എന്ന് പറഞ്ഞാൽ അന്തർവാഹിനികൾ, അതൊന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. ഈ ട്രീറ്റി അനുസരിച്ചിട്ട് അത്തരത്തിലുള്ള മിലിറ്ററി സ്ട്രെങ്ത് ഉണ്ടാക്കാൻ പാടില്ല. ആഫ്റ്റർ ദാറ്റ് എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ജർമ്മനി. ട്രീറ്റി ഓഫ് വേഴ്സൈൽസിന് ശേഷം
ഒരു ജനാധിപത്യ ഗവൺമെൻറ് ജർമ്മനിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ദ കുഡ് നോട്ട് സോൾവ് ദ ന്യൂ സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ്. എന്നാൽ ഈ പുതിയ ഗവൺമെൻറ്റിന്, ജനാധിപത്യ ഗവൺമെൻറ്റിന് അന്നുണ്ടായ സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും തന്നെ പരിഹരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നതാണ്. ഹെൻസ് ദ നാസി പാർട്ടി അണ്ടർ അഡോൾഫ് ഹിറ്റ്ലർ അസ്യൂംഡ് പവർ ഇൻ ജർമ്മനി. ഈ ഒരു സാഹചര്യത്തിൽ നാസി പാർട്ടിയുടെ തലവനായ അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിൽ ഡിക്റ്റേറ്റർഷിപ്പ് ആരംഭിക്കുകയും ചെയ്തു. ഹി പ്രോമിസ്ഡ് ടു സേവ് ജർമ്മനി ഫ്രം ദ ഹ്യൂമിലിയേറ്റിംഗ് ട്രീറ്റി ഓഫ് വേഴ്സൈറ്റ്സ്. ജർമ്മനിയിലെ ഓരോ പൗരനും അദ്ദേഹം ഒരു വാക്കു കൊടുത്തു, ജർമ്മനി എന്ന രാജ്യത്തിനെ ഈ അപമാനകരമായിട്ടുള്ള ട്രീറ്റിയിൽ നിന്ന് ഞാൻ സംരക്ഷിക്കും, ഞാൻ രക്ഷിക്കും. ഹി വയലേറ്റഡ് ദ ട്രീറ്റി 1 by 1. അതുകൊണ്ട് തന്നെ ട്രീറ്റി ഓഫ് വേഴ്സൈറ്റ്സിൻ്റെ പ്രൊവിഷൻസ് 1 by 1 അദ്ദേഹം ലംഘിക്കുകയും ചെയ്തു. വിച്ച് അൾട്ടിമേറ്റ്ലി ലെഡ് ടു ദ ഔട്ട് ബ്രേക്ക് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ. അങ്ങനെ അഡോൾഫ് ഹിറ്റ്ലർ ട്രീറ്റി ഓഫ് വേഴ്സായി അതിൻ്റെ പ്രൊവിഷൻസ് 1 by 1 വയലേറ്റ് ചെയ്തത് സെക്കൻഡ് വേൾഡ് വാറിന് വഴിതെളിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ആണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, ജാപ്പനീസ് ഇമ്പീരിയലിസം. ജപ്പാൻ ഫോളോ ചെയ്ത സാമ്രാജ്യത്വ നയം, ജപ്പാൻ്റെ ഇമ്പീരിയലിസ്റ്റ് പോളിസി. ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ ജപ്പാൻ ബിക്കെയിം എ വേൾഡ് പവർ ത്രൂ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ജപ്പാന് ഒരു ദ്രുതഗതിയിലുള്ള, ശീഘ്രഗതിയിലുള്ള, പെട്ടെന്നുള്ള ഒരു വളർച്ച ഉണ്ടായി. കാരണം അവിടെ വ്യവസായവൽക്കരണം ഉണ്ടായി എന്നതാണ്. വ്യവസായവൽക്കരണത്തിലൂടെ ദ്രുതഗതിയിൽ അവർക്ക് പ്രോഗ്രസ് കൈവരിക്കുവാനായിട്ട് കഴിഞ്ഞു. ആൾസോ ഷി ഫോളോഡ് ആൻ അഗ്രസീവ് ഫോറിൻ പോളിസി. മാത്രമല്ല അവരുടെ വിദേശ നയം അഗ്രസീവ് ആയിരുന്നു എന്നതാണ്. അക്രമാസക്തമായിട്ടുള്ള ഒരു നയം അവർ ഫോളോ ചെയ്യുകയും ചെയ്തു. അക്രമാസക്തമായിട്ടുള്ള ഒരു നയം. ഈ 1931 ജപ്പാൻ അറ്റാക്ഡ് ആൻഡ് ഓക്യുപ്പൈഡ് ചൈനീസ് സിറ്റി ഓഫ് മഞ്ചൂറിയ. 1931 ഈ ജപ്പാൻ ചൈനയുടെ ഒരു സിറ്റിയായ മഞ്ചൂറിയ എന്ന സ്ഥലത്തിനെ ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്തു. ഇൻ 1933 ഷി ലെഫ്റ്റ് ദ ലീഗ് ഓഫ് നേഷൻസ്. 1933 ലീഗ് ഓഫ് നേഷനിൽ നിന്ന് ജപ്പാൻ രാജിവെച്ച് പുറത്തു പോവുകയും ചെയ്തു. ലീഗ് ഓഫ് നേഷൻ്റെ മെമ്പർഷിപ്പ് അവർ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. ഇൻ 1937 ഷി അഗെയിൻ അറ്റാക്ഡ് ചൈന വിത്തൗട്ട് എനി ഫോർമൽ ഡിക്ലറേഷൻ ഓഫ് വാർ. 1937 ആയപ്പോഴേക്ക് യാതൊരു മുന്നറിയിപ്പും കൂടാതെ തന്നെ ചൈനയെ വീണ്ടും ജപ്പാൻ ആക്രമിച്ചു. ഷി എൻ്റേഡ് ഇൻ്റു എ ട്രീറ്റി വിത്ത് ഇറ്റലി ആൻഡ് ജർമ്മനി കോൾഡ് ആൻറ്റി കൊമിൻടാങ് പാക്ട്. ഇറ്റലിയുമായിട്ടും ജർമ്മനിയുമായിട്ടും ഈ ജപ്പാൻ ഒരു സന്ധി ഉണ്ടാക്കി. ആ സന്ധിയുടെ പേരാണ് ആൻറ്റി കൊമിൻടാങ് പാക്ട്. വൈൽ ദ സെക്കൻഡ് വേൾഡ് വാർ വാസ് ഗോയിങ് ഓൺ, ഷി എൻ്റേഡ് ദ വാർ ഇൻ 1941 ആഫ്റ്റർ അറ്റാക്കിംഗ് ദ പേൾ ഹാർബർ ഓൺഡ് ബൈ അമേരിക്ക. സെക്കൻഡ് വേൾഡ് വാർ ആരംഭിച്ചു 1939 ആരംഭിച്ചു. 1941 ജപ്പാൻ സെക്കൻഡ് വേൾഡ് വാറിൽ രംഗപ്രവേശനം ചെയ്തു. വെറുതെ അല്ല, വെറുതെ ഇരുന്ന അമേരിക്കയുടെ പേൾ ഹാർബറിൽ ഒരു ബോംബിട്ടുകൊണ്ടാണ് അവർ രംഗപ്രവേശനം ചെയ്തത്. ഇത് രണ്ടാമത്തെ കാരണം. അപ്പോൾ ഒന്നാമത്തെ കാരണം ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്. സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാകുന്നതിനുള്ള ഒന്നാമത്തെ കാരണം ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്. രണ്ടാമത്തെ കാരണം ജപ്പാനീസ് ഇമ്പീരിയലിസം, ജപ്പാൻ ഫോളോ ചെയ്ത ഇമ്പീരിയലിസ്റ്റ് നയം സെക്കൻഡ് വേൾഡ് വാറിലേക്ക് വഴിതെളിച്ചു. തേർഡ്, റൈസ് ഓഫ് ഡിക്റ്റേറ്റർഷിപ്പ് ഇൻ യൂറോപ്പ്. യൂറോപ്പിൻ്റെ പല രാജ്യങ്ങളിലും ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ടായി. ഇത് സെക്കൻഡ് വേൾഡ് വാറിന് വഴിതെളിച്ചു. ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ അഡോൾഫ് ഹിറ്റ്ലർ എസ്റ്റാബ്ലിഷ്ഡ് നാസി ഡിക്റ്റേറ്റർഷിപ്പ് ഇൻ ജർമ്മനി ആൻഡ് മുസോളിനി എസ്റ്റാബ്ലിഷ്ഡ് ഫാസിസ്റ്റ് ഡിക്റ്റേറ്റർഷിപ്പ് ഇൻ ഇറ്റലി. നമുക്ക് അറിയാവുന്നതുപോലെ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം അഡോൾഫ് ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ നാസി ഡിക്റ്റേറ്റർഷിപ്പ് ജർമ്മനിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. മുസോളിനി അദ്ദേഹത്തിൻ്റെ ഫാസിസ്റ്റ് ഡിക്റ്റേറ്റർഷിപ്പ് ഇറ്റലിയിൽ ആരംഭിക്കുകയും ചെയ്തു. മുസ്തഫ കമൽ പാഷ തുർക്കിയിലും അദ്ദേഹത്തിൻ്റെ ഡിക്റ്റേറ്റർഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഹിറ്റ്ലർ വയലേറ്റഡ് ദ ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് 1 by 1. അഡോൾഫ് ഹിറ്റ്ലർ ഈ അവരുടെ ട്രീറ്റിയുടെ 1 by 1 വയലേറ്റ് ചെയ്തു. ദ മിസ്റ്റേക്കൻ പോളിസീസ് ഓഫ് ഡിക്റ്റേറ്റേഴ്സ് അൾട്ടിമേറ്റ്ലി ലെഡ് ടു ദ ഔട്ട് ബ്രേക്ക് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ.
ഇത്തരത്തിൽ ഈ ഡിക്റ്റേറ്റേഴ്സ് ഫോളോ ചെയ്ത മിസ്റ്റേക്കൻ പോളിസീസ്, തെറ്റായ നയങ്ങൾ സെക്കൻഡ് വേൾഡ് വാറിലേക്ക് വഴിതെളിച്ച സംഭവം ആയിരുന്നു എന്നതാണ് നാലാമത്തെ കാരണം. ഐഡിയോളജിക്കൽ ഡിഫറൻസ്, ആശയപരമായിട്ടുള്ള ഭിന്നത. ദ സെക്കൻഡ് വേൾഡ് വാർ വാസ് ദ റിസൾട്ട് ഓഫ് ദ ഐഡിയോളജിക്കൽ ഡിഫറൻസസ്. സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാരണമെന്ന് പറയുന്നത് ആശയപരമായിട്ടുള്ള ഭിന്നത ആയിരുന്നു. ബിഫോർ 1939 ദ വേൾഡ് വാസ് ഡിവൈഡഡ് ഇൻ ടു ടു ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്. 1939 സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ പ്രത്യേകിച്ച് യൂറോപ്പിൽ രണ്ട് വിഭാഗങ്ങളുണ്ടായിരുന്നു, ഹാവ്സും ഹാവ് നോട്ട്സും. സമ്പന്നരും ദരിദ്രരും, ഉള്ളവനും ഇല്ലാത്തവനും, ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ടായിരുന്നു. ഇറ്റലി, ജർമ്മനി ആൻഡ് ജപ്പാൻ ഫോളോഡ് വൺ ഫോം ഓഫ് ഐഡിയോളജി. ഇറ്റലി, ജർമ്മനി, ജപ്പാൻ, ഈ മൂന്ന് രാജ്യങ്ങളും ഒരേ ആശയങ്ങൾ പിന്തുടർന്ന രാജ്യങ്ങളാണ്. അതേസമയം അറ്റ് ദ സെയിം ടൈം കൺട്രീസ് ലൈക്ക് ബ്രിട്ടൻ, ഫ്രാൻസ് ആൻഡ് യു എസ് എ ഫോളോഡ് അനദർ ഫോം ഓഫ് ഐഡിയോളജി. അതേസമയം ബ്രിട്ടൻ, ഫ്രാൻസ്, യു എസ് എ അമേരിക്ക, ഈ മൂന്ന് രാജ്യങ്ങളും മറ്റൊരു തരത്തിലുള്ള ഐഡിയോളജി ഫോളോ ചെയ്യുകയും ചെയ്തു. അതായത് ആശയപരമായിട്ട് ഭിന്നത ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നതാണ്. മുസോളിനി വൺ സ്റ്റേറ്റഡ് ദാറ്റ്. മുസോളിനി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ദ സ്ട്രഗിൾ ബിറ്റ്വീൻ ദ ടു ഐഡിയോളജീസ് ക്യാൻ പെർമിറ്റ് നോ കോംപ്രമൈസ് എയ്തർ വി ഓർ ദേ. അതായത് മുസോളിനി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഈ രണ്ട് ഐഡിയോളജിയും തമ്മിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല. അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഒരു സൈഡിൽ, മറ്റേ സൈഡിൽ ജപ്പാൻ, ജർമ്മനി, ഇറ്റലി. ഈ രണ്ട് ഗ്രൂപ്പിൽപ്പെട്ട രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഐഡിയോളജിക്ക് ഒരിക്കലും ഒരുമിച്ച് പോകാൻ കഴിയില്ല. ഒന്നുകിൽ അവർ അല്ലെങ്കിൽ ഞങ്ങൾ, ഒന്നുകിൽ അവർ നശിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ നശിക്കണം, ഒന്നുകിൽ അവർ വിജയിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ വിജയിക്കണം. ഇതായിരുന്നു മുസോളിനി ഒരിക്കൽ പറഞ്ഞത്. ഇത്തരത്തിൽ ഐഡിയോളജിക്കൽ ഡിഫറൻസും സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാകുന്നതിന് കാരണമായി. നാം മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നോക്കിയത്. ഒന്ന്, ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്. ടു, ജപ്പാനീസ് ഇംപീരിയലിസം. ത്രീ, റൈസ് ഓഫ് ഡിക്റ്റേറ്റർഷിപ്പ് ഇൻ യൂറോപ്പ്. ഫോർത്ത്, ഐഡിയോളജിക്കൽ ഡിഫറൻസസ്. ഫിഫ്ത്ത്, ഫെയിലുവർ ഓഫ് ദ ലീഗ് ഓഫ് നേഷൻസ്. ലീഗ് ഓഫ് നേഷൻസ് എന്ന സമാധാന സംഘടന തകർന്നത്, അത് പരാജയപ്പെട്ടത് സെക്കൻഡ് വേൾഡ് വാറിലേക്ക് വഴിതെളിച്ചു. ദ ലീഗ് ഓഫ് നേഷൻസ് ഫെയിൽഡ് ടു അച്ചീവ് ഇസ് പ്രൈം എയിം. ലീഗ് ഓഫ് നേഷൻ എന്ന സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നിറവേറ്റുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ദാറ്റ് ഈസ് ദ ഫെയിൽഡ് ടു പ്രിവെൻറ്റ് വാർസ് ആൻഡ് മെയിൻറ്റെയിൻ പീസ് ആൻഡ് സെക്യൂരിറ്റി. അന്തർദേശീയ സമാധാനം, അന്തർദേശീയ സുരക്ഷിതത്വം ഉണ്ടാക്കുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല, യുദ്ധങ്ങൾ തടയുന്നതിലും ലീഗ് ഓഫ് നേഷൻ എന്ന സംഘടന ഒരു പരാജയമായിരുന്നു എന്നതാണ്. മൊറോവർ, ദ ലീഗ് ഫെയിൽഡ് ടു കൺട്രോൾ ഇറ്റ്സ് മെമ്പർ നേഷൻസ്. ശരിക്കും സംഭവിച്ചത് ലീഗ് ഓഫ് നേഷൻ എന്ന സംഘടനയിൽ ഉള്ള അതിൻ്റെ മെമ്പേഴ്സിനെ പോലും അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ്. അതിനെ നിയന്ത്രിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നതാണ് സത്യം. ഇൻ 1931 ജപ്പാൻ അറ്റാക്ക്ഡ് ചൈന. ഇൻ 1937 എഗെയിൻ ഷി അറ്റാക്ക്ഡ് ചൈന. 1931 1937 ജപ്പാൻ ചൈനയെ ആക്രമിക്കുന്നു. ജപ്പാനെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നതാണ് സത്യം. വെൻ ക്രിട്ടിസൈസ്ഡ് ജപ്പാൻ, ഷീ ലെഫ്റ്റ് ദ ഓർഗനൈസേഷൻ. താങ്കൾ ചെയ്തത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ, ജപ്പാൻ ചെയ്തത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ, ലീഗ് ഓഫ് നേഷൻ എന്ന സംഘടന വിട്ടു പോവുകയാണ് ജപ്പാൻ ചെയ്തത്. ദ ഔട്ട് ബ്രേക്ക് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ സൗണ്ട് അറ്റ് ദ ഡെത്ത് നെൽ ഓഫ് ദ ലീഗ് ഓഫ് നേഷൻ. 1939 സെക്കൻഡ് വേൾഡ് വാർ ആരംഭിച്ചതോടുകൂടി ലീഗ് ഓഫ് നേഷൻസ് എന്ന സംഘടന എന്നേക്കുമായിട്ട് പരാജയം സംബന്ധിച്ച് അത് ഫെയിൽ ആയി, പരാജയപ്പെട്ട് പോവുകയാണ് ചെയ്തത്. ഇതും ലീഗ് ഓഫ് നേഷൻ എന്ന സംഘടന പരാജയത്തിലേക്ക് പോയത് സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാവുന്നതിന് കാരണമായി. സിക്സ്ത് പോയിന്റ്, പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ്. അപ്പീസ്മെൻറ്റ് എന്നാൽ അതിൻ്റെ അർത്ഥം പ്രീണന നയം എന്നതാണ്. പ്രീണന നയം. ബ്രിട്ടൻ, ഫ്രാൻസ് ആൻഡ് യു എസ് എ
followed the policy of appeasement in their international relations. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് ഈ മൂന്ന് രാജ്യങ്ങളും അന്തർദേശീയ ബന്ധങ്ങളിൽ ഒരു പ്രീണന നയം പിന്തുടർന്നിരുന്നു എന്നതാണ്. ദ വെസ്റ്റേൺ ഡെമോക്രാറ്റിക് കൺട്രീസ് എൻകറേജ്ഡ് ഫാസിസം എഗൈൻസ്റ്റ് കമ്മ്യൂണിസം. പാശ്ചാത്യ ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ചില രാഷ്ട്രങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വളരാതിരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം അതെല്ലാം ചെയ്തു. അവർ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തെ പിന്താങ്ങുകയും ചെയ്തു. ദ ഫാക്ട് വാസ് ദാറ്റ് ഫാസിസം വാസ് വേഴ്സ് ദാൻ കമ്മ്യൂണിസം. സത്യം എന്താണെന്ന് നോക്കിയാൽ കമ്മ്യൂണിസത്തെക്കാൾ വളരെ മോശമായിരുന്നു ഫാസിസം. എന്നാലും ഒരു വിഭാഗം ആൾക്കാർ ഈ ഫാസിസത്തിനെ സപ്പോർട്ട് ചെയ്തു. ഫാസിസം എംഫസൈസ്ഡ് ഓൺ വാർ. ഫാസിസം എന്ന് പറയുന്ന ഐഡിയോളജി എപ്പോഴും യുദ്ധത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. യുദ്ധം ചെയ്യുക, നശിക്കുക അല്ലെങ്കിൽ വിജയിക്കുക, നശിക്കുക അല്ലെങ്കിൽ വിജയിക്കുക, ഇതാണ് അവരുടെ ഒരു ആപ്തവാക്യം. ഇറ്റ് വിൽ എൻഡ് എയ്തർ ഇൻ ദ അസെൻഡൻസി ഓർ ദ ഡിസ്ട്രക്ഷൻ. ഒന്നേ അവരോഹണം ചെയ്യപ്പെടും അല്ലെങ്കിൽ നാശത്തിലേക്ക് പോവും, ഇതാണ് അവരുടെ ഒരു പോളിസി. ഒന്നേ അധികാരം എല്ലാം പിടിച്ചെടുക്കുക, അതല്ല എങ്കിൽ എല്ലാം നശിക്കണം, എന്നേക്കുമായിട്ട് നാശത്തിലേക്ക് പോകണം, ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. ദസ് ദ മിസ്റ്റേക്കൺ പോളിസീസ് ഓഫ് ദ വെസ്റ്റേൺ കൺട്രീസ് ലെഡ് ടു ദ ഔട്ട് ബ്രേക്ക് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ. അങ്ങനെ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഉണ്ടായ ചില മിസ്റ്റേക്കൺ പോളിസീസ്, വെസ്റ്റേൺ ഡെമോക്രാറ്റിക് കൺട്രീസിനുണ്ടായ മിസ്റ്റേക്കൺ പോളിസീസ് സെക്കൻഡ് വേൾഡ് വാറിലേക്ക് വഴിതെളിക്കുകയും ചെയ്തു. ആറ് പ്രധാനപ്പെട്ട പോയിന്റ്സാണ് നാം ഇപ്പോൾ നോക്കിയത്. സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാകുന്നതിനുള്ള ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് ആയിരുന്നു. രണ്ട്, ജപ്പാനീസ് ഇമ്പീരിയലിസം. മൂന്ന്, റൈസ് ഓഫ് ഡിക്റ്റേറ്റർഷിപ്പ് ഇൻ യൂറോപ്പ്. നാല്, ഐഡിയോളജിക്കൽ ഡിഫറൻസ്. അഞ്ച്, ഫെയിലുവർ ഓഫ് ദ ലീഗ് ഓഫ് നേഷൻസ്. ലീഗ് ഓഫ് നേഷൻസ് എന്ന സംഘടന പരാജയപ്പെട്ടത് സെക്കൻഡ് വേൾഡ് വാറിലേക്ക് വഴിതെളിച്ചു. ആറ്, പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ്. വെസ്റ്റേൺ ഡെമോക്രാറ്റിക് കൺട്രീസ് ഫോളോ ചെയ്ത പ്രീണന നയം സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാകുന്നതിന് കാരണമായി. സെവൻ, ഇക്കണോമിക് സഫോക്കേഷൻ. സാമ്പത്തിക രംഗത്തുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ. സഫോക്കേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ശ്വാസമുട്ട് എന്നതാണ്. ഇവിടുത്തെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയാണ് സൂചിപ്പിക്കുന്നത്. ആഫ്റ്റർ ദ യൂണിഫിക്കേഷൻ ജർമ്മനി ആൻഡ് ഇറ്റലി ബിക്കെയിം വേൾഡ് പവർ ത്രൂ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. നേരത്തെ നാം നോക്കിയതുപോലെ വ്യവസായവൽക്കരണത്തിലൂടെയും വളരെ ദ്രുതഗതിയിൽ ഇറ്റലിയും ജർമ്മനിയും അവരുടെ യൂണിഫിക്കേഷന് ശേഷം വളർച്ച കൈവരിച്ചു എന്നതാണ്. ദ ഫോളോഡ് അഗ്രസീവ് ഫോറിൻ പോളിസി. അക്രമാസക്തമായിട്ടുള്ള ഒരു വിദേശ നയം അവർ ഫോളോ ചെയ്തു. ദേവർ കോമ്പീറ്റഡ് ഫോർ സെല്ലിംഗ് ദെയർ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആൻഡ് ടു കളക്ട് റിസോഴ്സസ് അറ്റ് എ ചീപ്പ് റേറ്റ്. കോളനികളിൽ ചെന്ന് തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് ധാരാളം സാമഗ്രികൾ, അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുവാൻ അവർ മത്സരം നടത്തി. മാത്രമല്ല ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ നല്ല റേറ്റിന് വിറ്റഴിച്ച് ലാഭം കൊയ്യുന്നതിനും അവർ കിടമത്സരം സംഘടിപ്പിച്ചു എന്നതാണ്. മത്സരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഏഷ്യ പോലുള്ള രാജ്യങ്ങളിൽ പോയി, ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ പോയി സാധനങ്ങൾ വിറ്റഴിച്ച് കാശുണ്ടാക്കുന്നതിന് വേണ്ടി മത്സരിക്കുകയാണ്. ദിസ് കൈൻഡ് ഓഫ് ഇക്കണോമിക് സഫോക്കേഷൻ അൾട്ടിമേറ്റ്ലി ലെഡ് ടു ദ ഔട്ട് ബ്രേക്ക് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ. ഇത്തരത്തിലുള്ള സാമ്പത്തിക രംഗത്തുണ്ടായ അമിതമായിട്ടുള്ള ആഗ്രഹം, കൂടുതൽ കൂടുതൽ പണം ഉണ്ടാക്കണമെന്നുള്ള അമിതമായിട്ടുള്ള ആഗ്രഹം സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാകുന്നതിന് വഴിതെളിച്ചു എന്നതാണ്. എയ്റ്റ്, ഇമ്മീഡിയറ്റ് കോസ്. എട്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം പെട്ടെന്നുണ്ടാകുന്നതിനുള്ള കാരണം. സെക്കൻഡ് വേൾഡ് വാർ പെട്ടെന്നുണ്ടാകുന്നതിനുള്ള കാരണം എന്താണ്? ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ ഈസ്റ്റ് പ്രഷ്യ ഹാഡ് ബീൻ സെപ്പറേറ്റഡ് ഫ്രം ജർമ്മനി. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ജർമ്മനിയുടെ ഒരു സ്റ്റേറ്റായ പ്രഷ്യ, പ്രഷ്യയുടെ ഈസ്റ്റേൺ പാർട്ടിനെ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. അതായത് ജർമ്മനി എന്ന് പറയുന്ന ഒറ്റ രാജ്യം, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രദേശമുണ്ട്, അതിനെ സിറ്റി ഓഫ് ഡാൻസിങ് എന്നാണ് പറയുന്നത്. ഈ സിറ്റി ഓഫ് ഡാൻസിങ്ങും ഈസ്റ്റ് പ്രഷ്യയും ജർമ്മനിയും ചേർന്നതാണ് ശരിക്ക് ജർമ്മനി. ഇതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു പ്രദേശം, അതായത് ജർമ്മനിയുടെ ഇടയിലുള്ള ഒരു സിറ്റിയാണ് സിറ്റി ഓഫ് ഡാൻസിങ്. ഈ സിറ്റി ഓഫ് ഡാൻസിങ് പോളണ്ട് ഗവൺമെൻറ്റിന്
കൊടുത്തു. ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് അനുസരിച്ചിട്ടാണ് ഈ നല്ല സുന്ദരമായിട്ടുള്ള പ്രദേശം ഡാൻസിങ് എന്ന് പറയുന്ന ജർമ്മനിക്കകത്തെ പ്രദേശത്തിനെ പോളണ്ടിന് കൊടുത്തത്. ഇനി എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. ദ സിറ്റി ഓഫ് ഡാൻസിങ് സെപ്പറേറ്റഡ് ഈസ്റ്റ് പ്രഷ്യ ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ ജർമ്മനി. ഡാൻസിങ് വാസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് പോളണ്ട് ഗവൺമെൻറ്. അപ്പോൾ ജർമ്മനി എന്ന രാജ്യത്തിൻ്റെ അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട സിറ്റിയാണ് ഡാൻസിങ്. ഈ ഡാൻസിങ് സിറ്റിയെ പോളണ്ട് ഗവൺമെൻറ്റിന് കൊടുക്കുകയാണ്. വിച്ച് ദേ റിസീവ്ഡ് ത്രൂ ദ ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്. വേഴ്സായി ഉടമ്പടി അനുസരിച്ചിട്ടാണ് ജർമ്മനിക്കുള്ളിലുണ്ടായിരുന്ന ജർമ്മനിയുടെ ഭാഗമായ ഈ ഡാൻസിങ് സിറ്റി പോളണ്ടിന് കൈമാറുന്നത്. അഡോൾഫ് ഹിറ്റ്ലർ ഡിമാൻഡഡ് ടു റിട്ടേൺ ഡാൻസിങ് ടു ജർമ്മനി. ജർമ്മനിയുടെ ഭാഗമായ ഈ പ്രദേശം ജർമ്മനിക്ക് തിരികെ തരണമെന്ന് അഡോൾഫ് ഹിറ്റ്ലർ ആവശ്യപ്പെടുകയാണ്. അതായത് ജർമ്മനിയിലുള്ള ഒരു മനുഷ്യന് ഈസ്റ്റ് പ്രഷ്യയിൽ പോകണമെങ്കിൽ സിറ്റി ഓഫ് ഡാൻസിങ് വഴിയാണ് പോവേണ്ടത്. ജർമ്മനിക്ക് ഉള്ളിലുള്ള ഈ ഒരു പ്രദേശത്തിനെ മാത്രം പോളണ്ട് ഗവൺമെൻറ്റിന് കൈമാറിയിരിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ അകത്ത് തന്നെ ഒരു സിറ്റി പോളണ്ട് ഗവൺമെൻറ്റിന് കൈമാറിയിരിക്കുന്നു. ഇത് തിരിച്ചു തരണം. എന്നാലേ ഈസ്റ്റ് പ്രഷ്യയെ ഒരുമിച്ച് ജർമ്മനിയോടൊപ്പം നിർത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഹിറ്റ്ലർ ആവശ്യപ്പെടുകയാണ് ആ പ്രധാനപ്പെട്ട പ്രദേശം ഞങ്ങൾക്ക് തിരിച്ചു തരണം. ബട്ട് ബ്രിട്ടൻ റെഫ്യൂസ്ഡ് ടു അക്സെപ്റ്റ് ദ ഡിമാൻഡ് ഓഫ് അഡോൾഫ് ഹിറ്റ്ലർ. എന്നാൽ നിരസിച്ചത് പോളണ്ടല്ല, ബ്രിട്ടനായിരുന്നു. ബ്രിട്ടൻ പറയുകയാണ് ഒരു കാരണവശാലും നിങ്ങൾക്ക് അത് തരില്ല. കാരണം പോളണ്ട് ഗവൺമെൻറ്റിന് സിറ്റി ഓഫ് ഡാൻസിങ് കൊടുത്തത് ട്രീറ്റി ഓഫ് വേഴ്സായി അനുസരിച്ചിട്ടാണ്. ഓൺ 1 സെപ്റ്റംബർ 1939 ജർമ്മൻ ഫോഴ്സസ് എൻ്റെയർഡ് ഡാൻസിങ്. സെപ്റ്റംബർ 1 1939 ജർമ്മനിയുടെ സൈന്യം ഡാൻസിങ് സിറ്റിയെ അറ്റാക്ക് ചെയ്തു. ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ഡിക്ലെയർഡ് വാർ എഗൻസ്റ്റ് ജർമ്മനി ഓൺ 3 സെപ്റ്റംബർ 1939. പിന്നെ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. ബ്രിട്ടനും ഫ്രാൻസും 1 സെപ്റ്റംബർ 1939 ഈ ജർമ്മനിക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. ദസ് ദ ഇൻവേഷൻ ഓഫ് പോളണ്ട് ബൈ ജർമ്മനി മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ. അങ്ങനെ പോളണ്ടിനെ ജർമ്മനി ആക്രമിച്ചത് സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാവുന്നതിന് കാരണമാവുകയും ചെയ്തു. ഇൻ 1941, അതായത് 1939 സെപ്റ്റംബർ 3 സെക്കൻഡ് വേൾഡ് വാർ ആരംഭിച്ചു. 1941 ജപ്പാൻ ഇന്ത്യയുടെ സെക്കൻഡ് വേൾഡ് വാർ ആഫ്റ്റർ അറ്റാക്കിംഗ് ദ പേൾ ഹാർബർ ഓൺഡ് ബൈ അമേരിക്ക. 1941 വരെയും അമേരിക്ക സെക്കൻഡ് വേൾഡ് വാറിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു. ന്യൂട്രൽ പോളിസി ഫോളോ ചെയ്യുകയായിരുന്നു, മിണ്ടാതിരിക്കുകയായിരുന്നു, സൈലൻ്റായിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ജപ്പാൻ അമേരിക്കയുടെ അധീനതയിലുണ്ടായിരുന്ന പേൾ ഹാർബറിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ജപ്പാൻ രംഗപ്രവേശനം ചെയ്തു. ദൻ അമേരിക്ക ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ. അതിനുശേഷം വളരെ ശക്തമായിട്ട് അമേരിക്കയും സെക്കൻഡ് വേൾഡ് വാറിൽ പങ്കെടുത്തു എന്നതാണ്. ഇൻ 1942 ദ കമ്പൈൻഡ് ഫോഴ്സസ് ഓഫ് USA ആൻഡ് UK അറ്റാക്ക്ഡ് ഇറ്റലി. 1942 അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സൈനികർ സഖ്യകക്ഷികൾ ഈ രണ്ട് സഖ്യകക്ഷികളും ചേർന്നുകൊണ്ട് ഇറ്റലിയെ ആക്രമിച്ചു. ഇൻ സെപ്റ്റംബർ 1943 ഇറ്റലി സറണ്ടേഡ് അൺകണ്ടീഷണലി. 1943 സെപ്റ്റംബർ 1 ഇറ്റലി യാതൊരു മാനദണ്ഡങ്ങളും മുന്നോട്ട് വയ്ക്കാതെ തന്നെ സറണ്ടർ ചെയ്തു, കീഴടങ്ങുകയാണ് ചെയ്തത്. ഇനി രക്ഷയില്ല. മുസോളിനി വാസ് കിൽഡ് ബൈ ദ ഇറ്റാലിയൻ റെബൽസ്. അന്നത്തെ അവിടുത്തെ ഡിക്റ്റേറ്ററായിരുന്ന ഇറ്റലിയിലെ ഡിക്റ്റേറ്ററായിരുന്ന മുസോളിനിയെ അവിടുത്തെ വിമതർ കൊന്നുകളയുകയും ചെയ്തു എന്നതാണ്. ഓൺ 2 മെയ് 1945 റഷ്യൻ ട്രൂപ്സ് എൻ്റെയർഡ് ജർമ്മനി. മെയ് 2 1945 റഷ്യയുടെ സൈന്യം ജർമ്മനിയിലേക്ക് ഇടിച്ചു കയറി. ദെൻ ഓൺ 7 മെയ് 1945 ഹിറ്റ്ലർ കമ്മിറ്റഡ് സൂയിസൈഡ്. അങ്ങനെ
1945 മെയ് മാസം 7-ാം തീയതി അഡോൾഫ് ഹിറ്റ്ലർ എന്ന ഡിക്റ്റേറ്റർ സൂയിസൈഡ് ചെയ്യുകയും ചെയ്തു ആത്മഹത്യയും ചെയ്തു. ഓൺ 8 May 1945 ജർമ്മനി ആൽസോ സറണ്ടേർഡ് അൺകണ്ടീഷണലി. 1945 മെയ് മാസം 8-ാം തീയതി ജർമ്മനിയും യാതൊരു വിധമായിട്ടുള്ള കണ്ടീഷനും ഇല്ലാതെ ഈ ബ്രിട്ടൻ്റെ മുന്നിൽ, അമേരിക്കയുടെ മുന്നിൽ പരാജയം സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ജർമ്മനിയും സെക്കൻഡ് വേൾഡ് വാറിൽ നിന്ന് പിൻവാങ്ങി. ഇനി ഒരൊറ്റ രാജ്യം മാത്രം വളരെ ശക്തമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, അത് മറ്റാരുമല്ല ജപ്പാൻ. ദെൻ യു എസ് എ അമേരിക്കയും യു കെ മീൻസ് യുണൈറ്റഡ് കിങ്ഡം ബ്രിട്ടൻ, ഈ രണ്ട് രാജ്യങ്ങളും കോൺസെൻട്രേറ്റഡ് ദർ അറ്റൻഷൻ ടുവേഴ്സ് ജപ്പാൻ. ഈ രണ്ട് രാജ്യങ്ങളും ഒത്തൊരുമയോടെ നിന്ന് ജപ്പാനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ദേ വാണ്ടഡ് ടു സറണ്ടർ ഓഫ് ജപ്പാൻ. ജപ്പാനോട് ആവശ്യപ്പെട്ടു, ജപ്പാൻ സറണ്ടർ ചെയ്യണം, ബട്ട് റെഫ്യൂസ്ഡ് ടു ഡു സോ. പക്ഷേ ജപ്പാൻ അമേരിക്കയുടെ മുന്നിൽ, ബ്രിട്ടൻ്റെ മുന്നിൽ പരാജയപ്പെടുവാൻ അവർ വിസമ്മതിച്ചു. ഫോളോയിങ് ദിസ് ഓൺ 6 August 1945 and atom bomb was dropped little boy on the Japanese city called Hiroshima. Japan surrender cheyathathu karanam, keedadangathathu karanam, August 6, 1945 America Hiroshima enna sthalathu atom bomb varshikkeyum cheythu. America varshicha atom bombinte peraanu little boy, but ജപ്പാൻ റഫ്യൂസ്ഡ് ടു സറണ്ടർ. ഹിരോഷിമയിൽ ആറ്റം ബോംബ് ഇട്ട് ധാരാളം നാശനഷ്ടങ്ങൾ വരുത്തിയെങ്കിൽ പോലും ജപ്പാൻ സറണ്ടർ ചെയ്യാൻ തയ്യാറായിരുന്നില്ല എന്നതാണ്. സൂൺ അനദർ ആറ്റം ബോംബ് വാസ് ഡ്രോപ്ഡ് അറ്റ് നാഗസാക്കി ഓൺ 9 August 1945. അതുകൊണ്ട് തന്നെ 1945 August 9, 1945 നാഗസാക്കി എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ജപ്പാൻ്റെ പട്ടണത്തിലും ആറ്റം ബോംബ് വർഷിക്കുകയാണ് ചെയ്തത്. ഫോളോയിങ് ദിസ് ജപ്പാൻ സറണ്ടേർഡ് അൺകണ്ടീഷണലി. യാതൊരു കണ്ടീഷനും മുന്നോട്ട് വയ്ക്കാതെ ഇതിന് ശേഷം ജപ്പാൻ പരാജയം സമ്മതിക്കുകയും സെക്കൻഡ് വേൾഡ് വാറിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. ദസ് ദ സെക്കൻഡ് വേൾഡ് വാർ കെയിം ടു ആൻ എൻഡ്. ഇതോടുകൂടെ സെക്കൻഡ് വേൾഡ് വാർ അവസാനിക്കുകയും ചെയ്തു. 8 പ്രധാനപ്പെട്ട പോയിൻസാണ് നാം ഇപ്പോൾ നോക്കിയത്. സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാകുന്നതിനുള്ള 8 പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഒന്ന് റീകളക്ട് ചെയ്യാം. ഒന്ന്, ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്. സെക്കൻഡ്, ജപ്പാനീസ് ഇംപീരിയലിസം. തേർഡ്, റൈസ് ഓഫ് ഡിക്റ്റേറ്റർഷിപ്പ് ഇൻ യൂറോപ്പ്. ഫോർ, ഐഡിയോളജിക്കൽ ഡിഫറൻസ്. 5, ഫെയിലുവർ ഓഫ് ദ ലീഗ് ഓഫ് നേഷൻ. 6, പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ്. 7, ഇക്കണോമിക് സഫോക്കേഷൻ. 8, ഇമ്മീഡിയറ്റ് കോസ്. ഇതോടുകൂടെ അടുത്ത ഒരു ടോപ്പിക് ഇവിടെ ഉണ്ട്, റിസൾട്ട്സ് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ പ്രധാനപ്പെട്ട റിസൾട്ട്സ്, കോൺസിക്വൻസസ്, ആഫ്റ്റർ മാത്ത് എന്തൊക്കെയാണ്, സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടായത് കാരണം എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടായത്, എന്തൊക്കെ കോട്ടങ്ങളാണ് ഉണ്ടായത്. ദ സെക്കൻഡ് വേൾഡ് വാർ ഹാഡ് മെയ്ഡ് ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ മോഡേൺ വേൾഡ്. ആധുനിക ലോക ചരിത്രത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു സെക്കൻഡ് വേൾഡ് വാർ. ഒന്നാമത്തെ അതിൻ്റെ റിസൾട്ട് ഇതാണ്, ടോട്ടൽ ഡിസ്ട്രക്ഷൻ, സർവനാശം സംഭവിച്ചു എന്നതാണ്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസിക്വൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്ട്രക്ഷൻ, സർവനാശം. ദ സെക്കൻഡ് വേൾഡ് വാർ കോസ്റ്റ് ഗ്രേറ്റ് ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ധാരാളം ആൾക്കാരുടെ ജീവൻ നഷ്ടമായി, ധാരാളം അസറ്റ്സ്, അവരുടെ പ്രോപ്പർട്ടി എല്ലാം തന്നെ നശിക്കുന്നതിന് കാരണമായി. ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് 22 million സോൾജിയേഴ്സ് ആൻഡ് 28 million സിവിലിയൻസ് ലോസ്റ്റ് ദെയർ ലൈവ്സ്. ഇങ്ങനെ പറയപ്പെടുന്നു 22 million സോൾജിയേഴ്സ് മരണപ്പെട്ടു, 28 million തദ്ദേശവാസികളായിട്ടുള്ള ആളുകളും ചത്തൊടുങ്ങി. ദ വാർ കോസ്റ്റ് ദ ലോസ് ഓഫ് ഹ്യൂജ് വെൽത്ത് ആൻഡ് മണി. ഭീമമായിട്ടുള്ള തുക നഷ്ടപ്പെട്ടു, ഭീമമായിട്ടുള്ള പ്രോപ്പർട്ടി അവർക്ക് നശിച്ചു.
ഇറ്റ് ക്രിയേറ്റഡ് മെനി സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ്. ധാരാളം സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രശ്നങ്ങളും അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നതാണ്. ഇതാണ് ഒന്നാമത്തെ കോൺസിക്വൻസ്, ടോട്ടൽ ഡിസ്ട്രക്ഷൻ. ടു, ഡിക്ലൈൻ ഓഫ് കൊളോണിയലിസം ആൻഡ് ഇംപീരിയലിസം. ഡിക്ലൈൻ ഓഫ് കൊളോണിയലിസം ആൻഡ് ഇംപീരിയലിസം. കോളനി വാഴ്ചയ്ക്കും സാമ്രാജ്യത്വ നയങ്ങൾക്കും ഏറ്റവും ഒരു പ്രഹരമായിരുന്നു സെക്കൻഡ് വേൾഡ് വാർ. ദ സെക്കൻഡ് വേൾഡ് വാർ മാർക്ക്ഡ് ദ എൻഡ് ഓഫ് കൊളോണിയലിസം ആൻഡ് ഇംപീരിയലിസം. കോളനി വാഴ്ചയും സാമ്രാജ്യത്വ നയവും എന്ന നയക്കുമായിട്ട് അവസാനിപ്പിക്കുന്നതിന് സെക്കൻഡ് വേൾഡ് വാറോടുകൂടെ കഴിഞ്ഞു എന്നതാണ്. ദ വിക്ടോറിയസ് പവേഴ്സ് വേർ ഫൗണ്ട് ഡിഫിക്കൾട്ട് ടു മെയിൻറ്റെയിൻ കോളനീസ് ഇൻ ദ പോസ്റ്റ് വാർ പീരീഡ്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം കോളനികൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു അവസ്ഥ അവർക്കുണ്ടായി. അതിനുശേഷം കോളനികൾ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് കഴിയാതെ പോയി. ധാരാളം രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്തു. ഫ്രീഡം സ്ട്രഗിൾ സ്ട്രെങ്തൻഡ് ഇൻ ഓൾ ദ കോളനീസ്. എല്ലാ കോളനികളിലും ഫ്രീഡം സ്ട്രഗിൾ വളരെ ശക്തമായിട്ട് നടക്കുകയും ചെയ്തു. ഹെൻസ് ദ സെക്കൻഡ് വേൾഡ് വാർ സൗണ്ടഡ് ദ ഡെത്ത് നെൽ ഓഫ് കൊളോണിയലിസം ആൻഡ് ഇംപീരിയലിസം. അങ്ങനെ സെക്കൻഡ് വേൾഡ് വാർ കൊളോണിയലിസത്തിനും ഇംപീരിയലിസത്തിനും മരണമണി മുഴക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്നാൽ രണ്ട് പോയിന്റ്സാണ് പഠിച്ചത്. റിസൾട്ട്സ് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാറിലെ രണ്ട് പോയിന്റ്സ് പഠിച്ചു. ഒന്ന്, ടോട്ടൽ ഡിസ്ട്രക്ഷൻ. രണ്ട്, ഡിക്ലൈൻ ഓഫ് കൊളോണിയലിസം ആൻഡ് ഇംപീരിയലിസം. ത്രീ, ഡിവിഷൻ ഓഫ് ജർമ്മനി. ജർമ്മനിയെ പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു, അതിനെ നശിപ്പിച്ചു. ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ ദ വിക്ടോറിയസ് പവേഴ്സ് വെയർ ഡിസൈഡ് ടു ഡിവൈഡ് ജർമ്മനി. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ജർമ്മനിയെ പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുവാൻ വിക്ടോറിയസ് പവേഴ്സായ ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും അമേരിക്കയും എല്ലാം തീരുമാനിക്കുകയാണ്. അക്കോർഡിംഗ്ലി ജർമ്മനി വാസ് ഡിവൈഡഡ് ഇൻ്റു ഫോർ സോൺസ്. നാല് സോണുകളായിട്ട് ജർമ്മനിയെ ഡിവൈഡ് ചെയ്തു. യു എസ് എ, യു കെ, യു എസ് എസ് ആർ ആൻഡ് ഫ്രാൻസ് ഡോമിനേറ്റഡ് ഓവർ ദം. ഈ പ്രധാനപ്പെട്ട നാല് രാജ്യങ്ങളും ജർമ്മനിയിലെ ആധിപത്യം ഉണ്ടാക്കുകയും ചെയ്തു. എഗെയിൻ ജർമ്മനി വാസ് ഡിവൈഡഡ് ഇൻ്റു ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ജർമ്മനി. മാത്രമല്ല ജർമ്മനിയെ രണ്ടായിട്ട് വീണ്ടും തിരിച്ചു, ഈസ്റ്റ് ജർമ്മനി എന്നും വെസ്റ്റ് ജർമ്മനി എന്നും. ഈസ്റ്റ് ജർമ്മനി വാസ് പ്ലേസ്ഡ് അണ്ടർ റഷ്യ. ഈസ്റ്റ് ജർമ്മനിയെ റഷ്യയുടെ അധീനതയിലാക്കി. ആൻഡ് ദ വെസ്റ്റ് ജർമ്മനി വാസ് പ്ലേസ്ഡ് അണ്ടർ യു എസ് എ, യു കെ ആൻഡ് ഫ്രാൻസ്. വെസ്റ്റ് ജർമ്മനിയെ യു എസ് എ, യു കെ, ഫ്രാൻസ് എന്നീ മൂന്ന് രാജ്യങ്ങളുടെ അധീനതയിൽ ആക്കുകയും ചെയ്തു. നാലാമത്തെ റിസൾട്ട്, ഓക്യുപ്പേഷൻ ഓഫ് ജപ്പാൻ. ജപ്പാനെയും അവർ വെറുതെ വിട്ടില്ല. ഓക്യുപ്പേഷൻ ഓഫ് ജപ്പാൻ. ജപ്പാൻ സറണ്ടേഡ് അൺകണ്ടീഷണലി ഓൺ 9th August 1945. നമുക്കറിയാവുന്ന കാര്യമാണോ, നാഗസാക്കി എന്ന സ്ഥലത്ത് 1945 ഓഗസ്റ്റ് മാസം 9th ആറ്റം ബോംബ് വർഷിച്ചതോടുകൂടി ജപ്പാൻ ഒരു കണ്ടീഷനും മുന്നോട്ട് വയ്ക്കാതെ തന്നെ കീഴടങ്ങുകയാണ് ചെയ്തത്. ദെൻ ഇറ്റ് വാസ് ഓക്യുപ്പൈഡ് ബൈ അമേരിക്ക. അതിനുശേഷം ജപ്പാനെ അമേരിക്ക ഏറ്റെടുത്തു. ജപ്പാനെ അമേരിക്കയുടെ അധീനതയിലാക്കി. ജപ്പാൻ ലോസ്റ്റ് ഹെയർ പ്രസ്റ്റീജ്. ജപ്പാൻ്റെ സകല ഇമേജും തകർന്നടിഞ്ഞു. ഹർ കോളനീസ് വെയർ ഷെയർഡ് ബൈ ദ വിക്ടോറിയസ് പവേഴ്സ്. വിക്ടോറിയസ് കൺട്രീസ് എല്ലാം ചേർന്നുകൊണ്ട് ജപ്പാൻ്റെ കോളനികളെല്ലാം പങ്കിട്ടെടുത്തു. ഇതാണ് നാലാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. അഞ്ച്, എൻഡ് ഓഫ് ആംഗ്ലോ ഫ്രഞ്ച് സൂപ്രമസി. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുണ്ടായിരുന്ന ഒരു റൈബൽറി എന്ന നയക്കുമായിട്ട് അവസാനിക്കുന്നതിന് കാരണമായി. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഉണ്ടായിരുന്ന വർഷങ്ങളോളം ഫോളോ ചെയ്തിരുന്ന ഒരു റൈവൽറി, ഒരു പിണക്കം എന്ന നയക്കുമായിട്ട് അവസാനിപ്പിച്ചു. ദ പൊളിറ്റിക്കൽ സൂപ്രമസി എൻജോയ്ഡ് ബൈ ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് എൻഡഡ് ഫോർ എവർ. രാഷ്ട്രീയ മേൽക്കോയ്മ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ വന്ന് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയമായിട്ടുള്ള മേൽക്കോയ്മ ഈ ഫ്രഞ്ച്കാരും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാരും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എന്ന നയക്കുമായിട്ട് അവസാനിപ്പിക്കുകയാണ്. ദ ജോയിൻ്റ് ഹാൻഡ്സ് അഗൻസ്റ്റ് ജർമ്മനി, ഇറ്റലി ആൻഡ് ജപ്പാൻ. ഇറ്റലി, ജർമ്മനി, ജപ്പാൻ എന്നീ മൂന്ന് രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ ഈ ബ്രിട്ടനും ഫ്രാൻസും ഒരുമിച്ച് കൈകൊടുക്കുകയാണ്. ഇതാണ് അഞ്ചാമത്തെ പ്രധാനപ്പെട്ട റിസൾട്ട്. ഈ അഞ്ച് റിസൾട്ട്സ് ഒന്നുകൂടെ റിക്കളക്ട് ചെയ്യാം, ഓർമ്മിച്ച് നോക്കാം. ഒന്ന്, ടോട്ടൽ ഡിസ്ട്രക്ഷൻ. ടു, ഡിക്ലൈൻ ഓഫ് കൊളോണിയലിസം ആൻഡ് ഇംപീരിയലിസം. ത്രീ, ഡിവിഷൻ ഓഫ് ജർമ്മനി. ഫോർ, ഓക്യുപ്പേഷൻ ഓഫ് ജപ്പാൻ. ഫൈവ്, എൻഡ് ഓഫ്
ആംഗ്ലോ ഫ്രഞ്ച് സൂപ്രമസി. 6. റൈസ് ഓഫ് കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ്സ്, ധാരാളം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ ഉണ്ടാവുന്നതിന് കാരണമായി. ആഫ്റ്റർ ദ റഷ്യൻ റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ നമുക്കറിയാം 1917 റഷ്യൻ റവല്യൂഷൻ നടന്നത്. അതിനുശേഷം റഷ്യ ഫോംഡ് കമ്മ്യൂണിസ്റ്റ് ഇൻ്റഗ്രേഷൻ ടു സ്പ്രെഡ് കമ്മ്യൂണിസം ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. 1917 റഷ്യൻ റവല്യൂഷന് ശേഷം കമ്മ്യൂണിസ്റ്റ് ഇൻ്റഗ്രേഷൻ എന്ന ഒരു പ്രസ്ഥാനം അവർ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ലോകം മുഴുവനും സ്പ്രെഡ് ചെയ്യണം, കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം ലോകം മുഴുവനും സ്പ്രെഡ് ചെയ്യണം. ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ്സ് ലൈക്ക് ഈസ്റ്റ് ജർമ്മനി, പോളണ്ട്, ഹംഗറി എക്സെട്ര കെയിം ഇൻ ടു ബീയിങ്. അങ്ങനെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ചില കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ ലോകത്ത് ഉയർന്നു വരുന്നതിന് അത് കാരണമാവുകയും ചെയ്തു. ഇതാണ് 6-ാമത്തെ പ്രധാനപ്പെട്ട റിസൾട്ട്. 7. ബർത്ത് ഓഫ് അഫ്രോ ഏഷ്യൻ നേഷൻ. അഫ്രോ എന്ന് പറഞ്ഞാൽ ആഫ്രിക്ക, ഏഷ്യൻ എന്ന് വെച്ചാൽ ഏഷ്യൻ രാജ്യങ്ങൾ. അഫ്രോ ഏഷ്യൻ നേഷൻസ് ആഫ്രിക്കയിലും ഏഷ്യയിലും ധാരാളം പുതിയ രാഷ്ട്രങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായി. ദ സെക്കൻഡ് വേൾഡ് വാർ വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഫ്രീഡം സ്ട്രഗിൾ. ഫ്രീഡം പ്രസ്ഥാനങ്ങളിൽ, രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒന്നായിരുന്നു സെക്കൻഡ് വേൾഡ് വാർ. ദ ടോട്ടൽ ഡിസ്ട്രക്ഷൻ ഓഫ് കൊളോണിയലിസം ആൻഡ് ഇംപീരിയലിസം ഹെൽപ്ഡ് ദ കോളനീസ് ടു ബിക്കം ഇൻഡിപെൻഡൻറ്റ്. അങ്ങനെ കോളനിവൽക്കരണത്തിനും സാമ്രാജ്യത്വത്തിനും ഏറ്റ പ്രഹരം, പൂർണ്ണമായിട്ടും രാഷ്ട്രീയ സ്വാതന്ത്ര്യം പല രാജ്യങ്ങൾക്കും കിട്ടുന്നതിന് കാരണമായി. അക്കോർഡിംഗ്ലി മെയിനി ഏഷ്യൻ കൺട്രീസ് ലൈക്ക് ഇന്ത്യ, ഈസ്റ്റ് ഇൻഡീസ്, ശ്രീലങ്ക, കൊറിയ എക്സെട്ര ഗോട്ട് ഇൻഡിപെൻഡൻസ്. അങ്ങനെ ധാരാളം രാജ്യങ്ങൾക്ക്, ഇന്ത്യ ഉൾപ്പെടെയുള്ള ധാരാളം രാജ്യങ്ങൾക്ക്, കൊറിയ ഉൾപ്പെടെയുള്ള ധാരാളം രാജ്യങ്ങൾക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ഈ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം കഴിഞ്ഞു എന്നതാണ്. സെക്കൻഡ് വേൾഡ് വാർ ഒരു കാരണമാണ്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് കിട്ടുന്നതിനുള്ള ഒരു കാരണം കൂടിയായിരുന്നു എന്നതാണ്. 8-ാമത്തെ പ്രധാനപ്പെട്ട റിസൾട്ട് ഇതാണ്, കോൾഡ് വാർ. വാട്ട് ഈസ് കോൾഡ് വാർ? കോൾഡ് വാർ എന്ന് പറഞ്ഞ ശീതസമരം, ദ ടഗ് ഓഫ് വാർ ബിറ്റ്വീൻ കമ്മ്യൂണിസ്റ്റ് റഷ്യ ആൻഡ് ക്യാപിറ്റലിസ്റ്റ് അമേരിക്ക. ക്യാപിറ്റലിസ്റ്റ് അമേരിക്കയും കമ്മ്യൂണിസ്റ്റ് റഷ്യയും തമ്മിലുള്ള ഒരു ഐഡിയോളജിക്കൽ ഫൈറ്റിന്, ആശയപരമായിട്ടുള്ള ഒരു ഫൈറ്റിനെ വിളിക്കുന്ന പേരാണ് കോൾഡ് വാർ. എ സ്പെക്ടാക്കുലർ ഡെവലപ്മെൻ്റ് സിൻസ് ദ സെക്കൻഡ് വേൾഡ് വാർ വാസ് ദ ബിഗിനിങ് ഓഫ് കോൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ എൻഡോടുകൂടെ ഒരു ശീതസമരം ലോകത്ത് ഉണ്ടാകുന്നതിന് കാരണമായി. ദ കോൾഡ് വാർ സിംപ്ലി മീൻസ് ദ ടഗ് ഓഫ് വാർ ബിറ്റ്വീൻ. ടഗ് ഓഫ് വാർ എന്നതിൻ്റെ അർത്ഥം വടംവലി എന്നാണ്, വടംവലി. ടഗ് ഓഫ് വാർ ബിറ്റ്വീൻ കമ്മ്യൂണിസ്റ്റ് റഷ്യ ആൻഡ് ക്യാപിറ്റലിസ്റ്റ് അമേരിക്ക, അതായത് രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ഒരു ഫൈറ്റ് ലോകത്ത് ഉണ്ടായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമായിരുന്നു. ഇറ്റ് വാസ് ദ ഐഡിയോളജിക്കൽ ഫൈറ്റ് ബിറ്റ്വീൻ ക്യാപിറ്റലിസ്റ്റ് അമേരിക്ക ആൻഡ് സോഷ്യലിസ്റ്റ് റഷ്യ. സോഷ്യലിസ്റ്റ് റഷ്യയും ക്യാപിറ്റലിസ്റ്റ് അമേരിക്കയും തമ്മിലുള്ള ഒരു ഐഡിയോളജിക്കൽ ഫൈറ്റായിരുന്നു കോൾഡ് വാർ. 9-ാമത്തെ പോയിന്റ്, നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്, ചേരി ചേരാ പ്രസ്ഥാനം എന്ന് മലയാളത്തിൽ പറയും. അനദർ സിഗ്നിഫിക്കൻ്റ് ഫീച്ചർ ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ വാസ് ദ പൊസിഷൻ ഓഫ് ഇംപീരിയലിസം ആൻഡ് കൊളോണിയലിസം ബിക്കെയിം അൺസേഫ്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ എൻഡോടുകൂടി കൊളോണിയലിസത്തിനും ഇംപീരിയലിസത്തിനും അത് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. കോളനി വാഴ്ചയും സാമ്രാജ്യത്വവും സുരക്ഷിതമല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. മെനി കൊളോണിയൽ കൺട്രീസ് ഗോട്ട് ഇൻഡിപെൻഡൻസ്, ധാരാളം കോളനികൾക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു. ദ കമ്മ്യൂണിസ്റ്റ് ക്യാമ്പ് ആൻഡ് ദ വെസ്റ്റേൺ പവേഴ്സ് ട്രൈഡ് ടു വിൻ ഓവർ ദോസ് കൺട്രീസ്. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളും ക്യാപിറ്റലിസ്റ്റ് കൺട്രീസും ആ രാജ്യങ്ങളിലെല്ലാം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങളിലെല്ലാം അവരുടെ ഐഡിയോളജി സ്പ്രെഡ് ചെയ്യുവാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തു. ബട്ട് സം ഓഫ് ദ കൺട്രീസ് ലൈക്ക് ഇന്ത്യ, ഇൻഡോനേഷ്യ, ഈജിപ്റ്റ് ഡിഡ് നോട്ട് ജോയിൻ വിത്ത് കമ്മ്യൂണിസ്റ്റ് റഷ്യ ഓർ ദ ക്യാപിറ്റലിസ്റ്റ് അമേരിക്ക. ഇന്ത്യ പോലുള്ള, ഇൻഡോനേഷ്യ പോലുള്ള, ഈജിപ്റ്റ് പോലുള്ള ചില രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ ഐഡിയോളജിയും അക്സെപ്റ്റ് ചെയ്തില്ല, ക്യാപിറ്റലിസ്റ്റ് അമേരിക്കയുടെ ഐഡിയോളജിയും അക്സെപ്റ്റ് ചെയ്തില്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയൊരു സിസ്റ്റം
എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, നാസർ, ടിറ്റോ എക്സെട്ര ഫോംഡ് തേർഡ് വേൾഡ് ഓർഗനൈസേഷൻ കാൾഡ് നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്. ഈ മൂന്ന് വ്യക്തികൾ ചേർന്നുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, നാസർ, ടിറ്റോ ഈ മൂന്ന് വ്യക്തിത്വങ്ങളും കൂടെ ചേർന്നുകൊണ്ട് മൂന്ന് പേരും മൂന്ന് രാജ്യത്തിലെ പ്രധാനമന്ത്രിമാരാണ്, ഒന്ന് ഇന്ത്യ, രണ്ട് ഇന്തോനേഷ്യ, മൂന്ന് ഈജിപ്റ്റ്. ഈ മൂന്ന് രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ ചേർന്നുകൊണ്ട് ഒരു പുതിയ സംഘടനയ്ക്ക് രൂപം നൽകി. ഈ പുതിയ സംഘടനയിൽ ക്യാപിറ്റലിസ്റ്റ് റഷ്യയുടെ നല്ല ആശയങ്ങളുണ്ട്. സോറി, ഈ മൂന്ന് വ്യക്തികളും കൂടെ ചേർന്നുകൊണ്ട് ക്യാപിറ്റലിസ്റ്റ് അമേരിക്കയുടെ നല്ല ആശയങ്ങൾ ഇങ്ങോട്ടെടുത്തു, സോഷ്യലിസ്റ്റ് റഷ്യയുടെ നല്ല ആശയങ്ങൾ ഇങ്ങോട്ടെടുത്തു, എന്നിട്ട് ഒരു പുതിയ സംഘടനയ്ക്ക് രൂപം നൽകി. ആ പുതിയ സംഘടനയുടെ പേരാണ് നോൺ അലയൻഡ് മൂവ്മെൻറ്റ്, ചേരിചേര പ്രസ്ഥാനം. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് നാം തന്നെയായിരുന്നു. പത്താമത്തെ പോയിന്റ്, യു എൻ ഒ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, ഐക്യരാഷ്ട്ര സംഘടന എന്ന ഒരു പുതിയ സംഘടന രൂപം നൽകുന്നതിന് കാരണമായി. വൺ ഓഫ് ദ എവർ ലാസ്റ്റിംഗ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ വാസ് ദ ബർത്ത് ഓഫ് ആൻ ഇൻ്റർനാഷണൽ പീസ് ഓർഗനൈസേഷൻ നെയിംഡ് യു എൻ ഒ. ഐക്യരാഷ്ട്ര സംഘടന യു എൻ ഒ എന്ന പേരിൽ ഒരു പുതിയ സംഘടന ലോകത്ത്, ഒരു പുതിയ സമാധാന സംഘടന ലോകത്ത് ഉണ്ടായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമായിരുന്നു. ഇതാണ് പത്ത് പ്രധാനപ്പെട്ട സെക്കൻഡ് വേൾഡ് വാറിൻ്റെ റിസൾട്ട്സ്. ഒന്നുകൂടെ നമുക്കൊന്ന് റിക്കളക്ട് ചെയ്ത് നോക്കാം, ഓർമ്മിച്ച് നോക്കാം. ഒന്ന്, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ പ്രധാനപ്പെട്ട റിസൾട്ട്സ്, കോൺസിക്വൻസസ്, ആഫ്റ്റർ മാത്സ് എന്തൊക്കെയാണ്? ഒന്ന്, ടോട്ടൽ ഡിസ്ട്രക്ഷൻ. ടു, ഡിക്ലൈൻ ഓഫ് കൊളോണിയലിസം ആൻഡ് ഇംപീരിയലിസം. ത്രീ, ഡിവിഷൻ ഓഫ് ജർമ്മനി. ഫോർ, ഓക്യുപ്പേഷൻ ഓഫ് ജപ്പാൻ. ഫൈവ്, എൻഡ് ഓഫ് ആംഗ്ലോ ഫ്രഞ്ച് സൂപ്രമസി. സിക്സ്, റൈസ് ഓഫ് കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ്സ്. സെവൻ, ബർത്ത് ഓഫ് അഫ്രോ ഏഷ്യൻ നേഷൻസ്. എയ്റ്റ്, കോൾഡ് വാർ. നയൻ, നാം, നോൺ അലയൻഡ് മൂവ്മെൻറ്റ്. ടെൻ, യു എൻ ഒ. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ.